നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ പ്രധാന സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷം പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്താൻ കോർ കമ്മിറ്റി തീരുമാനം സംസ്ഥാനത്ത് ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർക്ക് രോഗമുക്തി രാജ്യത്തെ പ്രതിദിന കോവിഡ് രോഗികളുടെ എഴുപത്തിയെട്ട് ശതമാനവും കേരളം ഉൾപ്പെടെ പത്ത് സംസ്ഥാനങ്ങളിൽ നിന്നെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം തൃശൂർപൂരം ആഘോഷങ്ങളില്ലാതെ നടത്താൻ തീരുമാനം പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം മുപ്പത് വരെയുള്ള എല്ലാ പി എസ് സി പരീക്ഷകളും മാറ്റിവച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ കേന്ദ്രങ്ങളിൽ കോവിഡ് പ്രതിരോധ നടപടികൾ ഊർജ്ജിതമാക്കും വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ നിയന്ത്രണ നടപടികളുടെ ഭാഗമായി നാളെ മുതൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തും ചീഫ് വിളിച്ചു ചേർത്ത കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം രാത്രി ഒൻപത് മുതൽ രാവിലെ വരെയാണ് കർഫ്യൂ പൊതുഗതാഗതത്തിന് നിയന്ത്രണമുണ്ടാകില്ല സാധ്യമായ സ്ഥലങ്ങളിൽ വർക്ക് ഫ്രം ഹോം നടപ്പാക്കാനും തീരുമാനിച്ചിട്ടു സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കും ഞായറാഴ്ചകളിൽ ആൾക്കൂട്ടങ്ങളും കടകമ്പോളങ്ങൾ തുറക്കുന്നതിനും നിയന്ത്രണമുണ്ടാവും പൊതുജനങ്ങൾ അനിവാര്യമല്ലാത്ത പുറം യാത്രകൾ ഒഴിവാക്കണം വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുനിന്നും സംസ്ഥാനത്ത് എത്തുന്നവർ നിർബന്ധമായും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ആർ ടി പി സിആർ പരിശോധന നിർബന്ധമാക്കി സംസ്ഥാനത്ത് എത്തുന്നവർ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പോ എത്തിയ ഉടനെയോ ആർ ടി പി സി ആർ പരിശോധന നടത്തണം പരിശോധന നടത്താത്തവർ വീടുകളിൽ രണ്ടാഴ്ച നിരീക്ഷണത്തിൽ കഴിയണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു വയനാട് ജില്ലയിലെ അന്തർ സംസ്ഥാന അതിർത്തികളിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവായി സംസ്ഥാനത്ത് ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കോഴിക്കോട് എറണാകുളം മലപ്പുറം തൃശൂർ കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധ പേരുടെ നെഗറ്റീവായി കഴിഞ്ഞ മണിക്കൂറിനിടെ ിടെ സാമ്പിളുകൾ പരിശോധിച്ചു രോഗസ്ഥിരീകരണ നിരക്ക് പതിനഞ്ച് മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ഇതോടെ ആകെ മരണം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷത്തോളം പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം പന്ത്രണ്ട് കോടി മുപ്പത്തിയെട്ട് ലക്ഷം കവിഞ്ഞു കഴിഞ്ഞ മണിക്കൂറിൽ ലക്ഷത്തിൽ അധികം വാക്സിനാണ് നൽകിയത് വാക്സിൻ സ്വീകരിച്ചവരിൽ ശതമാനവും എട്ട് സംസ്ഥാനങ്ങളിലാണ് പുതുതായി കോവിഡ് ബാധിക്കുന്നവരിൽ എഴുപത്തിയെട്ട് ശതമാനവും കേരളം ഉൾപ്പെടെ പത്ത് സംസ്ഥാനങ്ങളിലാണ് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധ ഇതുവരെ ഒന്നേകാൽ കോടിയിലധികം പേർ രോഗമുക്തരായി രോഗമുക്തി നിരക്ക് എൺപത്തിയാറ് ശതമാനമാണ് കോവിഡ് പോരാളികൾക്കായി ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പോളിസി ഈ മാസം വരെ തുടരുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കോവിഡ് ചികിത്സാ സൌകര്യം വിപുലപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ ഇരുപത് ശതമാനം കിടക്കകൾ കോവിഡ് രോഗികൾക്കായി മാറ്റിവയ്ക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ നവ്ജോത് ഖോസ കോവിഡ് ബി സി വിഭാഗങ്ങളിൽപ്പെട്ട രോഗികൾക്ക് ആശുപത്രികളിൽ മുൻഗണന നൽകും കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ സ്വകാര്യ ആശുപത്രി അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം എറണാകുളം ജില്ലയിൽ കോവിഡ് രോഗവ്യാപനത്തിന്റെ രണ്ടാം തരംഗം പ്രതിരോധിക്കുന്നതിനായി വിപുലമായ പദ്ധതിക്ക് രൂപം നൽകി ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ ലഭ്യമായിട്ടുള്ള സാധാരണ കിടക്കകൾ വെന്റിലേറ്റർ ഓക്സിജൻ ഐസിയു എന്നീ വിഭാഗങ്ങളിലെ ഇരുപത് ശതമാനം കിടക്കകൾ വീതം കോവിഡ് രോഗികൾക്കായി നീക്കിവയ്ക്കുന്നതിന് നിർദ്ദേശം നൽകും കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ച വരെ നാല് പേർ ഒന്നാം ഘട്ട കോവിഡ് വാക്സിൻ സ്വീകരിച്ചു പേരാണ് രണ്ടാം ആദ്യഘട്ട വാക്സിൻ സ്വീകരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം പേർക്ക് രണ്ടാം രണ്ടാംഘട്ട വാക്സിനും യസിനിൽ പ്രായമുള്ള മൂന്ന് ഘട്ട വാക്സിനും പേർ രണ്ടാം ഘട്ട വാക്സിനും എടുത്തു സമൂഹത്തിൽ കോവിഡ് രോഗവ്യാപനം കൂടിയതിനാൽ തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ആശുപത്രിയിൽ ഒ പി പരിശോധനയിലും അഡ്മിഷൻ ചികിത്സയിലും നിയന്ത്രണം ഏർപ്പെടുത്തി അടിയന്തര ചികിത്സയെ ബാധിക്കാതെയായിരിക്കും ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക രാജ്യത്തെ കോവിഡ് വ്യാപന സ്ഥിതിയും പ്രതിരോധ നടപടികളുടെ പുരോഗതിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു രാജ്യത്തെ പ്രമുഖ ഡോക്ടർമാരുമായും പ്രധാനമന്ത്രി ഇന്ന് ആശയവിനിമയം നടത്തി ഔഷധ നിർമ്മാണ കമ്പനി മേധാവികളുമായും ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തും കോവിഡ് സ്ഥിതിയും വാക്സിനേഷന്റെ പുരോഗതിയും ശനിയാഴ്ച പ്രധാനമന്ത്രി അവലോകനം ചെയ്തിരുന്നു കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗത്തെ ചെറുക്കാൻ ശക്തമായ പ്രതിരോധ നടപടികളുമായി മുന്നോട്ടു പോകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു തൃശൂർ പൂരത്തിന് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല പൂരം ചടങ്ങുകൾ മാത്രമായി കോവിഡ് കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ఆకాశవాణి తృశూర్ జిల్లా ప్రతినిధి భరిత ప్రతాప్ ട്ടും ചമയ പ്രദർശനവും ഇത്തവണ ഉണ്ടായിരിക്കില്ല പ്രധാന വെടിക്കെട്ട് നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും നടത്തുക പകൽപൂരം ഒഴിവാക്കുകയും കുടമാറ്റത്തിന്റെ സമയം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഘടകപൂരങ്ങൾ മടത്തിൽ വരവ് ഇലഞ്ഞിത്തറമേളം എന്നിവ ചടങ്ങുകൾ മാത്രമായി നടത്താനും ധാരണയായി പൂരദിവസങ്ങളിൽ പൂരപ്പറമ്പിൽ സംഘാടകർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ പൂരദിവസം സ്വരാജ് റൌണ്ടിൽ പ്രവേശനം നിരോധിച്ചുകൊണ്ട് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കില്ല എന്ന തീരുമാനമാണ് കോർ കമ്മിറ്റി മുന്നോട്ട് വച്ചത് തൃശൂർ പൂരത്തിനൊപ്പം തന്നെ ജില്ലയിൽ നടക്കുന്ന മറ്റു ഉത്സവങ്ങളും റദ്ദാക്കിയതായി ഉത്തരവിട്ടിട്ടുണ്ട് കോവിഡിന്റെ കണക്കുകൾ വളരെയധികം കൂടി വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷാ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷാ കേന്ദ്രങ്ങളിൽ എല്ലാ മുൻകരുതലുകളും കൈക്കൊണ്ടിട്ടുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു പരീക്ഷ അതീവ സുരക്ഷയോടെ നടത്തുന്നതിന് വിദ്യാലയ അടിസ്ഥാനത്തിൽ മൈക്രോ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട് ഓരോ പരീക്ഷാ കേന്ദ്രത്തിലും ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനകളുടെയും പൂർണ്ണ സാന്നിധ്യവും സഹകരണവും ലഭ്യമാക്കുമെന്നും ഡയറക്ടർ അറിയിച്ചു കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ ഏപ്രിൽ മുപ്പത് വരെയുള്ള എല്ലാ പി എസ് സി പരീക്ഷകളും മാറ്റിവച്ചതായി കമ്മീഷൻ അറിയിച്ചു അഭിമുഖവും സർട്ടിഫിക്കറ്റ് പരിശോധനയും പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും എറണാകുളം ജില്ലയിൽ കോവിഡ് രണ്ടാം തരംഗത്തെ നേരിടാൻ സമഗ്രമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കും മന്ത്രിമാരായ കെ കെ ശൈലജ എ സി മൊയ്തീൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും വ്യാപാരി വ്യവസായി സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ ജില്ലയിൽ നടക്കുന്ന ലോകമേ തറവാട് ബിനാലെ സന്ദർശിക്കുന്നതിന് പ്രവേശന പാസ് നിർബന്ധമാക്കും ശനിയാഴ്ച മുതലാണ് നിബന്ധന ബാധക കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടത്തിയ ആർ ടി പി സിആർ പരിശോധനാ സർട്ടിഫിക്കറ്റോ പാസ് ലഭ്യമാക്കുന്നതിന് നൽകണം ബിജെപി കേരള രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാവുമെന്നും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ ഇരു മുന്നണികൾക്കും തിരിച്ചടിയുണ്ടാകുമെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ യുഡിഎഫിനും എൽഡിഎഫിനും കേവല ഭൂരിപക്ഷം കിട്ടില്ലെന്ന് അദ്ദേഹം കണ്ണൂർ മാലൂരിൽ വാർത്താലേഖകരോട് പറഞ്ഞു തൃശൂർ അടിസ്ഥാന സങ്കല്പത്തിൽ മാറ്റമുണ്ടാവരുത് പൂരം പൂരം സാംസ്കാരിക മഹോത്സവമാണ് ചടങ്ങുകൾക്ക് വിഘ്നം വരരുതെന്നും ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലെ പന്ത്രണ്ട് ഡോക്ടർമാർക്ക് കോവിഡ് ഇതിനെ തുടർന്ന് ശസ്ത്രക്രിയകളുടെയും സന്ദർശകരുടെയും എണ്ണം കുറയ്ക്കും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികളായ ജോൺ ബ്രിട്ടാസും വി ശിവദാസനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രാവിലെ നിയമസഭാ സെക്രട്ടറിക്കാണ് ഇരുവരും പത്രിക സമർപ്പിച്ചത് കോവിഡ് ചികിത്സയ്ക്ക് കിടക്കകളുടെ ദൌർലഭ്യം നേരിടുന്ന സംസ്ഥാനങ്ങളെ സഹായിക്കാൻ നാലായിരത്തി രണ്ട് ട്രെയിൻ കോച്ചുകളെ കോവിഡ് കം ഐസൊലേഷൻ സെന്ററായി മാറ്റിയതായി റെയിൽവേ അറിയിച്ചു ഈ കോച്ചുകൾ അനുവദിക്കും രാജ്യത്ത് കോവിഡ് നിയന്ത്രണത്തിൽ അടുത്ത മൂന്നാഴ്ച വളരെ നിർണായകമാണെന്ന് സിഎസ്ഐആർ ഡയറക്ടർ ഡോക്ടർ രാകേഷ് മിശ്ര കോവിഡ് മാർഗ്ഗനിർദ്ദേശങ്ങൾ ജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നഷ്ടം മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി അൻപത്തിയെട്ട് പോയിന്റ് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്താൻ കോർ കമ്മിറ്റി തീരുമാനം സംസ്ഥാനത്ത് ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർക്ക് രോഗമുക്തി രാജ്യത്തെ പ്രതിദിന കോവിഡ് രോഗികളുടെ എഴുപത്തിയെട്ട് ശതമാനവും കേരളം ഉൾപ്പെടെ പത്ത് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തൃശൂർ പൂരം ആഘോഷങ്ങളില്ലാതെ നടത്താൻ തീരുമാനം പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം മുപ്പത് വരെയുള്ള എല്ലാ പി എസ് സി പരീക്ഷകളും മാറ്റിവച്ചു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷാ കേന്ദ്രങ്ങളിൽ കോവിഡ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കും വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം